മീനാക്ഷിയെ കാണാൻ വരുന്ന ട്രീസ. സുരേഷ് ട്രീസയെ തടയുന്നു. ഇതിനെപ്പറ്റി ശ്രീറാമിനോട് ചോദിക്കുന്ന ട്രീസ തൽക്കാലം ട്രീസ മീനാക്ഷിയെ കാണണ്ടെന്നും ട്രീസയാണ് ഇതിന് കാരണക്കാരിയെന്നും ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന മീനാക്ഷിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ താൻ വെറുതെ ഇരിക്കില്ലെന്നും ട്രീസയോട് ശ്രീറാം. ഇതിനെ വെല്ലുവിളിക്കുന്ന ട്രീസ ഒടുവിൽ നിഖിൽ വന്ന് ട്രീസയെ മീനാക്ഷിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. ട്രീസയെ ശ്രദ്ധിക്കണമെന്ന് ശ്രീറാം സുരേഷിനോട് പറയുന്നു. അപർണയെയും കുഞ്ഞിനെയും കാണാൻ പോകണമെന്ന് ഭദ്രയോട് പറയുന്ന ഗീതിക അവർ അതിന് വഴങ്ങുന്നില്ല. അവിടേക്ക് വരുന്ന സേവ്യർ സാത്താന്റെ സന്തതിയായ അപർണയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കണമെന്ന് പറയുന്ന സേവ്യർ അത് കേട്ട് ഞെട്ടുന്ന ഭദ്ര. തുടർന്ന് കാണുക. ഈശ്വരൻ സാക്ഷിയായി അന്ത്യഘട്ടത്തിലേക്ക് ഈശ്വരൻ സാക്ഷിയായി ഇനി 29 എപ്പിസോഡുകൾ മാത്രം. ഞാനും ആശാനും കൂടെ പറഞ്ഞു തന്നിട്ടില്ലേ രവീന്ദ്രനാ നിങ്ങളുടെ ആ പഴയ കാമുകനെന്ന്? നിങ്ങളും അതങ്ങ് പറഞ്ഞാൽ മതി. നിങ്ങൾ പോയി നിങ്ങളുടെ മകളോട് അപ്പൂനോട് ഇത് പോയി പറയണം. പിന്നെ നിങ്ങളുടെ ആ സ്വന്തം പോലീസുകാരനില്ലേ ശ്രീറാം ചന്ദ്രശേഖർ, അയാളോടും പോയി പറയണം. പിന്നെ ഭർത്താവിനോട്, നിങ്ങളുടെ ഭർത്താവിന്റെ അനിയന്റെ കുഞ്ഞിനെ തന്നെയാ നിങ്ങൾ മൂത്ത മകളായി വെച്ചു വാഴിച്ചതെന്ന് അയാളുടെ മുഖത്ത് നോക്കി പറയണം. ഞാനോ, എനിക്ക് എങ്ങനെ അത് പറയാൻ പറ്റ? ആര് പറഞ്ഞാലും സത്യം അതല്ലല്ലോ. ഒന്നും അറിയാത്ത മരിച്ചുപോയ ആ പാവം പിടിച്ച മനുഷ്യന് എന്തിനാ ഇങ്ങനെ? എന്താ നിങ്ങൾ ഇതുകൊണ്ട് നേടുന്നത്? ഇതിലും ഭേദം ഞാനങ്ങ് ആത്മഹത്യ ചെയ്യുന്നതാ. നിങ്ങൾ ആത്മഹത്യ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടും, പക്ഷേ നിങ്ങളുടെ മോളും കുഞ്ഞും നിങ്ങളുണ്ടാക്കിയ പാപത്തിന്റെ കല്ലറയിൽ കിടന്ന് ശ്വാസം മുട്ടി മരിക്കും. അത് വേണ്ട. നിങ്ങൾക്ക് ഇതേയുള്ളൂ പരിഹാരം, ഇതേയുള്ളൊരു വഴി. ഈ കഥയങ്ങ് പറയുക, അങ്ങനെ യഥാർത്ഥ സത്യത്തിന്റെ വായടപ്പിക്കുക. അത്രയുള്ളു കാര്യം. നിങ്ങളാദ്യം നിങ്ങളുടെ ഇളയ മകളെ വിളിക്ക്, അവളെയും കൂട്ടി വേണം അപ്പൂനെയും കുഞ്ഞിനെയും കാണാൻ പോവാൻ. അവളെ വിളിക്ക്. പേടിക്കണ്ട, ഞാനിതൊന്നും അവളോട് പറയാൻ പോകുന്നില്ല. അവൾ അറിയേണ്ട സമയത്ത് അറിഞ്ഞോളും. അപ്പൂന്റെയും കുഞ്ഞിന്റെ അടുത്തേക്ക് നിങ്ങൾക്ക് പോകാനുള്ള വഴി നിങ്ങളുടെ ഇളയ മകളാ. നിങ്ങൾ അവളെയും കൂട്ടി പോണം. നിങ്ങൾ അവളെ വിളിച്ച് കാര്യം പറ. ചെല്ല്. മാമോളെ, നിന്നെ അയാള് വിളിക്കുന്നു. നിങ്ങളാരും ഹോസ്പിറ്റലിൽ പോയില്ലല്ലേ? ഹോസ്പിറ്റലിലോ? മീനാക്ഷിയെ കാണാൻ. മീനാക്ഷിക്ക് മീനാക്ഷിക്ക് എന്ത് പറ്റി? അപ്പോ നിങ്ങൾ അറിഞ്ഞില്ലല്ലേ. നിങ്ങളെ ആരറിയിക്കാൻ? ടിവിയും പത്രവായനയിലെ പിന്നെ എങ്ങനെ കാര്യങ്ങൾ അറിയാൻ? എന്താ എന്താ മീനാക്ഷിക്ക്? ആരോ വൈരാഗ്യമുള്ളവരും മനഃപൂർവ്വം പറ്റിച്ച പണിയാ. നല്ല അടിയാ പറ്റിയേക്കുന്നേ.
ബോധമില്ലാതെ കിടക്കുക. നിങ്ങളുടെ ആ ശ്രീറാം ചന്ദ്രശേഖർ, ആ പോലീസുകാരൻ, അയാളുമായുള്ള എന്തോ ക്വട്ടേഷൻ കിട്ടിയ പണിയാ. അയാളവളെ മെഡിക്കൽ കോളേജിൽ പോയി അന്വേഷണവും ചോദ്യം ചെയ്യലും ഒക്കെ ആയിരുന്നല്ലോ. എന്ത് കുലുമാലെന്ന് ആർക്കറിയാം. എന്നാലും ഇപ്പൊ ബോധമില്ല. ചേച്ചിയുടെ കുഞ്ഞിനെ കാണാൻ മോക്ക് ആഗ്രഹമില്ലേ? നിങ്ങൾ പോണം, ആ കുഞ്ഞിനെ പോയി കാണണം, അവരെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവരണം. പഴയതൊക്കെ മറക്കണ്ടേ? മോളും കൂടെ അമ്മയോടൊപ്പം പോണം, അതാ നല്ലത്. അല്ലേ ബദരെ? അതല്ലേ അതിന്റെ ശരി? അതാണ് ശരി. ഹലോ. ആ ഉപ്പാപ്പ, മീനാക്ഷിക്ക് ബോധം വന്നു. ബോധം കിട്ടിയോ? ആ, അവള് സംസാരിച്ചു. അവള് സംസാരിച്ചെന്നോ? അതെ ഉപ്പാപ്പ. പോലീസുകാരൊക്കെ വന്നോ? ആ ശ്രീറാം ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ വരാം മോളെ. പെട്ടെന്ന് ക്ലാസ്സിലെത്താനായിട്ട് വേഗം പോവാൻ. അപ്പൊ എങ്ങനെയാ മോർച്ചിലവിടെ മീനാക്ഷി? അത് സ്ഥിരം വഴി പോയില്ല. മോർച്ചറിയുടെ അവിടെ ഷോർട്ട് കട്ട്, അതുവഴിയ. അപ്പൊ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു കൂടെ? ഇല്ല. പല പ്രാവശ്യം പോയിട്ടുള്ളതുകൊണ്ട് പേടിയില്ലായിരുന്നു. പിന്നെ പെട്ടെന്നൊരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ. ഒരാള് എന്തോ ഒന്നുകൊണ്ട് എന്നെ അടിക്കാൻ വന്ന ഓർമ്മയുണ്ട്. ആദ്യത്തെ അടിയിൽനിന്ന് ഞാൻ ഒഴിഞ്ഞു മാറി. ഞാൻ പെട്ടെന്ന് വീണു. എന്നിട്ട് ഓടാൻ ശ്രമിച്ചപ്പം പിടിച്ചു വലിച്ചു. ഞാൻ ബാഗും സ്റ്റെത്തും ഒക്കെ വെച്ച് അയാളെ അടിച്ചു. പിന്നെ ഒരു തലയിലൊരടി, അത്രേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഒന്നും എനിക്ക് വേണ്ട. അധികം സെയിം ചെയ്യണ്ട. അപ്പോ ഈ അറ്റാക്ക് ചെയ്ത ആളിന്റെ മുഖം മീനാക്ഷിക്ക് ഓർമ്മയുണ്ടോ? അയാളെ മുമ്പ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? പരിചയമുള്ള ആളാണോ? അല്ല. ഒന്ന് ഓർത്തു നോക്ക്. ക്യാമ്പസിലോ പേഷ്യൻസിനിടയിലോ മറ്റ് സ്റ്റാഫിന്റെ കൂടെയോ എവിടെയെങ്കിലും വെച്ച് കണ്ടൊരു മുഖം? ഇല്ല. ഇതാണോ ഈ ഫോട്ടോയിൽ കാണുന്ന ആളാണോ? ആണോ? അല്ല. മീനാക്ഷിക്ക് അത് ആരായിരിക്കും തോന്നുന്നു? ഇങ്ങനൊരു ശത്രുത മീനാക്ഷിയോട് ഉണ്ടാവാൻ കോളേജിൽ മീനാക്ഷിയുടെ ആർക്കെങ്കിലും വൈരാഗ്യം ഉണ്ടായിരുന്നോ?
ഇല്ല. അപ്പോൾ ആരായിരിക്കും? അവർക്ക് അപ്പുവിനെയും കുഞ്ഞിനെ കൊല്ലാൻ നോക്കുന്നവർക്ക് എന്നെ. മനസ്സിലാവുന്നുണ്ട് മീനാക്ഷി, ഞാൻ നേരത്തെ എക്സ്പെക്ട് ചെയ്യണമായിരുന്നു, പക്ഷേ അവരിത്ര പെട്ടെന്ന് അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഐ എം സോറി മീനാക്ഷിക്ക് ഇങ്ങനെ സംഭവിക്കാൻ ശരിക്കും ഞാനാണ് കാരണക്കാരൻ. കുഴപ്പമില്ല സർ, അപ്പുവിൻ്റെയും കുഞ്ഞിൻ്റെയും ജീവൻ സേവ് ചെയ്തതിൻ്റെ സമ്മാനമല്ലേ, കുഴപ്പമില്ല. എനിക്കവരോട് വാശിയും വൈരാഗ്യം കൂടുക, വിട്ടുകൊടുക്കരുത് സർ. ഇനി എന്തിനും ഏതിനും ഞാനുണ്ടാവും. നന്നായി മീനാക്ഷി. എസ് പി ജയചന്ദ്രൻ സാർ മീനാക്ഷിയെ കാണണമെന്ന് പറഞ്ഞിരിക്കുക. മീനാക്ഷി പോലീസ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി വളരെ വലിയൊരു കാര്യമാണ് ചെയ്തത്. അതിൻ്റെ പേരല്ല ഇപ്പം ഇങ്ങനെ ലൈഫ് വരെ അപകടത്തിൽ കൊണ്ട് ചാടിച്ചത്. കൂട്ടുകാരിയോ സഹോദരിയോ അതാരോ ആയിക്കോട്ടെ, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ വേറൊരാൾക്ക് വേണ്ടി ചെയ്യാൻ വലിയ മനസ്സുള്ളവർക്കേ കഴിയും. അത് മീനാക്ഷിയുടെ നല്ല മനസ്സ്. ഡോക്ടർ പറഞ്ഞത് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഡിസ്ചാർജ് ചെയ്യണം. പേടിച്ചതുപോലെ വലിയൊരു അപകടമൊന്നും മീനാക്ഷിക്ക് പറ്റിയില്ല. ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ തന്നെ മീനാക്ഷിക്ക് പഴയ ലൈഫിലേക്ക് തിരിച്ചെത്താൻ പറ്റും. ഓക്കെ ശരിയെന്ന്. എന്താ മീനാക്ഷി? അവരിവിടൊക്കെ തന്നെ ഉണ്ട്. എനിക്കറിയാം, പുറത്തുണ്ട്, ഞാൻ കാണുന്നുണ്ട്. മീനാക്ഷി പേടിക്കണ്ട, വാച്ച് ചെയ്യാൻ നമ്മുടെ ആൾക്കാരുണ്ട്. എന്റെ അടുത്ത് വന്ന് കേസ് നടത്തിക്കോളാം, എന്നെ അറ്റാക്ക് ചെയ്ത് ആരാണെങ്കിലും കണ്ടെത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞു. പേടിയ സർ, എനിക്ക് അവരെന്നെ വേറെന്തെങ്കിലും ഉദ്ദേശിച്ചാണോ? ഇല്ല മീനാക്ഷി, അവരുടെ ഭാഗത്തുനിന്ന് ഉടനെ ഒരു നീക്കം ഇനി ഉണ്ടാവും തോന്നുന്നില്ല. എന്തൊക്കെയായാലും കുറച്ച് വെയിറ്റ് ചെയ്യും, അതോർത്ത് ഇനി പേടിക്കണ്ട. പക്ഷേ ട്രീസയും സേവിയറും ഞാൻ കരുതിയതിനേക്കാൾ അധികം ഡേഞ്ചറസ് ആണ്. എനിക്കതിപ്പം മനസ്സിലായി. അവരെന്തും ചെയ്യും അവർക്ക് വേണ്ടി. ശരി. ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ അയാള് ട്രേസിച്ചൊരു മൈൻഡില്ലല്ലോ. ഈ ഓഫീസർ കുറച്ച് ഓവർ സ്മാർട്ട് കളിക്കുക. മീനാക്ഷിയുടെ അപകടവും ജൂഡിന്റെ കേസുമായിട്ട് എന്താ കണക്ഷൻ? വെറുതെ അയാൾക്ക് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ വെറുതെ ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കുക. ലോക്കൽ പോലീസ് അന്വേഷിച്ചിരുന്നെങ്കിൽ കൊലപാതകയെ കണ്ടെത്തിയാൻ. ഇയാൾ കേസ് വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കുക. ഈ കേസ് എങ്ങനെ നടത്തണമെന്ന് എനിക്കറിയാം. മീനാക്ഷിക്ക് ജ്യൂസ് എന്തോ വാങ്ങിക്കണമെന്ന് പറഞ്ഞില്ലേ? നിഖിൽ പോയിട്ടോ, അതുവരെ ഞാൻ മീനാക്ഷിയുടെ കൂടെ ഇരിക്കാം. ശരി ചേച്ചി. ഉപ്പാപ്പയുടെ ഈ ഒറ്റ മണ്ടത്തരത്തിന്റെ വെല്ല് നമ്മുടെ കാര്യങ്ങൾ കൈവിട്ട് പോയി എന്നാ തോന്നുന്നു. നീ ഉപ്പാപ്പയെ അക്ഷരം പഠിപ്പിക്കാൻ പറയണ്ട, ഉപ്പാപ്പയ്ക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഇതിപ്പോ വേണ്ടിയിരുന്നില്ല ഉപ്പാപ്പ, എടുത്ത ചാടിയുള്ളൊരു തീരുമാനമായിപ്പോയി ഇത്. മോളെ, അവൾക്ക് ആ ശിക്ഷ നമ്മൾ കൊടുക്കണ്ടേ? മീനാക്ഷി ആ ശ്രീരാമന്റെ ആളായിട്ട് നിന്ന് നമുക്കെതിരെ കളിക്കായിരുന്നില്ലേ? തെറ്റല്ലേ അവൾ ചെയ്തത്? അതിന് ഉപ്പാപ്പയ്ക്ക് എന്താ? ശ്രീറാമ മീനാക്ഷിയും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് ഞാനല്ലേ ഉപ്പാപ്പയോട് പറഞ്ഞത്. എനിക്കതിലൊരു പേടിയില്ല. അയാൾ ആരെ വേണമെങ്കിലും കൂട്ടുപിടിച്ചോട്ടെ,
എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, എന്റെ ഒരു പ്ലാൻസും അയാൾ വിചാരിച്ച തെറ്റിക്കാൻ പറ്റില്ല. പ്രശ്നം നമ്മുടെ പ്ലാനിങ്ങിലല്ല മോളെ, ചില കാര്യങ്ങൾ ഉപ്പാപ്പ ക്ഷമിക്കില്ല. അതാര് ചെയ്താലും ഉപ്പാപ്പയ്ക്ക് അത് ക്ഷമിക്കാൻ കഴിയില്ല. ഉപ്പാപ്പയുടെ ഈ ഒറ്റ മണ്ടത്തരത്തിന്റെ പേരിൽ നമ്മുടെ കാര്യങ്ങൾ കൈവിട്ടു പോയിന്നാ തോന്നുന്നത്. നമ്മൾ ഈ കേസിൽ ട്രാപ്ഡ് ആവാൻ പോവാ. എന്താ മോളെ, അവരുടെ മൊഴിയിൽ വശപ്പശക്കായിട്ട് എന്തെങ്കിലും? അവളുടെ മൊഴിയല്ല പ്രശ്നം, അയാളാ. അയാൾ ഈ കേസിൽ നമ്മളെ എങ്ങനെയെങ്കിലും കുരുക്കാൻ നോക്കും. ഇപ്പൊ നമ്മൾ അയാൾക്ക് മുമ്പിൽ കഴുത്ത് കൊണ്ടുവച്ച് കൊടുക്കാൻ പോവാ. മോള് പേടിക്കുന്ന പോലൊന്നുമില്ല. ഇതിപ്പോ ഉപ്പാപ്പ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ വരുന്നത്. അതൊന്നുമല്ല, ആ ഹോസ്പിറ്റലിൽ ഞാൻ അത്രയും കെയർഫുള്ളായിട്ട് നീങ്ങണ്ട, ആരും ഒന്നും അറിയാതെ പോയത്. പക്ഷെ ഇവിടെ നമ്മുടെ ലക്ഷ്യം വേറെയാ, നമ്മുടെ ആവശ്യം വേറെയാ. ഇത്തരം സില്ലി ഈഗോ തീർക്കാനുള്ള സ്ഥലമൊന്നുമല്ല ഉപ്പാപ്പ ഇത്. മോളെ, നീ ഉപ്പാപ്പയെ അക്ഷരം പഠിപ്പിക്കാൻ വരണ്ട. ഉപ്പാപ്പയ്ക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഉപ്പാപ്പയ്ക്ക് എന്താ ആവശ്യം? 6.5 കോടിയോ? അത് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോണോ? ജൂഡിനെ കൊന്ന ആ ഭദ്രയെ ജയിലിലടയ്ക്കണോ? എന്താ വേണ്ടേ പറ. ഇത് രണ്ടും നടന്ന ശ്രീറാമ ഇതിനേക്കാൾ നല്ലൊരു മറുപടി നമുക്ക് കൊടുക്കാനില്ല. വേണം, ഉപ്പാപ്പയ്ക്ക് വേണം 6.5 കോടി. കാത്ത് കാത്തിരുന്നത് അതിനാ. അത് ഞാൻ സ്വന്തമാക്കും. സ്വന്തമാക്കാൻ എനിക്കറിയാം. ആരോ മനഃപൂർവ്വം ചെയ്തതോ? പ്ലാൻ ചെയ്ത് മീനിനെ തന്നെ ലക്ഷ്യം വെച്ച്. അത് ആരാ എന്തിനാന്നാ മനസ്സിലാവാത്തെ? മീനാക്ഷി എന്താ പറയുന്നേ? ഇല്ല, അവൾക്ക് ഒരു പിടിയില്ല. പോലീസിന് കൊടുത്ത മൊഴിയിലും അങ്ങനെ തന്നെയാ പറയുന്നത്. ആ ശ്രീറാം ഇതിനെ ഏത് വിധേനയും ജൂഡ് കേസോട്ട് കണക്കാൻ ശ്രമിക്കുക. മീനുവിനെ ഇപ്പൊ ആരെങ്കിലും അറ്റാക്ക് ചെയ്തതിന് ജൂഡ് കേസോട്ട് എന്താ ബന്ധം? ചുമ്മാ അയാളുടെ ഓരോ കണ്ടുപിടുത്തം. അന്ന് ഇവിടെ വന്ന് നിന്നോട് ഷോ കാണിച്ചില്ലേ? അതുപോലെയാ. പക്ഷെ ട്രീസേച്ചി ഈ കേസിൽ വേറെ കംപ്ലൈന്റ് കൊടുക്കാൻ പോവാന്നാ പറയുന്നേ. കേസിന്റെ കാര്യമൊക്കെ ചേച്ചി നോക്കിക്കോളൂ, നമുക്കും അതാ നല്ലത്. ഓ, എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഇനി നോക്കിട്ടെന്താ? എന്താ? അല്ല, എല്ലാം മീനാക്ഷിയുടെ കുഴപ്പമാണല്ലോ. അവള് തന്നെയല്ലേ വേണ്ടാത്ത ഓരോ ശത്രുക്കളെ ഉണ്ടാക്കി വെച്ചത്? ശത്രുവോ മീനുനോ? അതാരപ്പോ? ആരെങ്കിലും ഒക്കെ കാണുമല്ലോ, അല്ലാണ്ടെങ്ങനെ? എന്നെ അവള് തട്ടിയെടുത്തത് ഇഷ്ടപ്പെടാത്ത എന്റെ പഴയ വല്ല ഫീമെയിൽ ഫാൻസും കാണും. അല്ലാതെ ആരാ അവൾക്ക് ശത്രു? എന്തുടാ, മീനാക്ഷിയെ റൂമിലേക്ക് ഇന്ന് റൂമിലേക്ക് മാറ്റും. 3-4 ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞു. എനിക്കൊന്ന് പോയി കാണാൻ പറ്റൂ? മീനു ഇത് കേൾക്കണം. എന്നോട് ഇവിടെ ഇരുന്ന് അപ്പുവിന്റെയും കുഞ്ഞിന്റെയും കാര്യങ്ങൾ നോക്കാനാ മീനു പറഞ്ഞിരിക്കുന്നത്. ഈ സമയത്ത് നിന്നെയും കൂട്ടി അവിടെ ചെന്നാലേ അവള് ചൂടാവും. വെറുതെ എന്തിനാ, 2 ദിവസത്തിനുള്ളിൽ അവളിങ് വരില്ലേ? അതെ. അല്ല, ട്രീസേച്ചി ഫുൾ ടൈം ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട്. ട്രീസേച്ചി അവിടെ ഉള്ളത് എന്റെ ഒരു ആശ്വാസം. ഞാൻ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചാൽ നോക്കട്ടെ. അപ്പോ ആ പയ്യന്റെ പേര് ഏത്? പ്രസ് ക്ലബിലെ നിന്റെ ക്ലാസ്മേറ്റ് അന്ന് ഇവിടെ കൊണ്ടുവന്ന അരവിന്ദ്. അവൻ ഇപ്പോഴും പോലീസ് കസ്റ്റഡി തന്നെയാണെന്നാ ഞാൻ അറിഞ്ഞത്.
നീ അറിഞ്ഞ പ്രശ്നമാവെന്ന് വിചാരിച്ച് അറസ്റ്റ് രഹസ്യമാക്കി വെച്ചിരിക്ക. ചൂടും അവനും തമ്മിൽ നമ്മൾ അറിയാത്ത ശത്രുത വല്ലതും കാണൂ? ആ ആർക്കറിയാം. എന്തായാലും അയാൾ നിന്നെ ഇതിനിടയിൽ കൊണ്ട് ചാടിക്കാൻ നോക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തെ. എന്തൊക്കെ കഥകളാണോ ഇനി ഉണ്ടാവാൻ പോകുന്നത്? ഇനി എന്താ അമ്മ ആലോചിക്കുന്നത്? വാ വാ അമ്മേ. ചേച്ചി എല്ലാം എടുത്തു വെച്ചോ? ആ എടുത്തു വെച്ചോ മോനെ, അതും കൂടെ എടുത്തോണേ. ഹാർഡായിട്ടുള്ള ഒന്നും കഴിക്കരുതെന്നാ ഡോക്ടർ പറഞ്ഞേക്കുന്നെ. അത് മനസ്സിലാക്കി ഈ പൊടിയരിക്കഞ്ഞെങ്കിലും ഒന്ന് കഴിച്ചാ മതിയായിരുന്നു. അങ്ങ് നിർബന്ധിച്ച് കഴിപ്പിക്കണം, ഇതൊക്കെ ഒരു ഭർത്താവിന്റെ അധികാരമല്ലയോ. ആ പിന്നെ മോളിൽ അപ്പുവിന്റെ കാര്യം പ്രത്യേകം നോക്കിക്കോണേ, അവളെ നിർബന്ധിച്ച് കഴിപ്പിച്ചാലേ കാര്യം നടക്കൂ. അതൊന്നും വിഷമിക്കണ്ട, കുഞ്ഞിനുള്ള പൊടിയൊക്കെ കലക്കി വെച്ചിട്ടുണ്ട്. മോൻ ധൈര്യമായിട്ട് മീനു മോളുടെ അടുത്ത് പോയിട്ട് വാ, ഇച്ചിരി കഴിയുമ്പോ ഞാൻ ഒരു ഓട്ടോ പിടിച്ച് അങ്ങോട്ട് വന്നോളാം. അതെ മോനെ. അമ്മായി, അയ്യോ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങായിരുന്നു. മീനാക്ഷിക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, കയ്യിൽ ചെറിയ ഫ്രാക്ചർ ഉണ്ട്, പിന്നെ നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. രണ്ടു ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് എന്നോ ഡോക്ടർ പറഞ്ഞ. അപ്പം കുഞ്ഞു മോളില്ല, അവൻ ഉറങ്ങാൻ തോന്നുന്നു. വാ അമ്മായി. വേണ്ട, ഞാനിവിടെ നിന്നോ. ഇവിടെ വരെ വന്നിട്ട് കുഞ്ഞിനെ കാണാതിരിക്കാനോ? അമ്മായി ഇങ്ങോട്ട് വന്നേ. മോളെ നീ പോയിട്ട് വാ. അമ്മായിക്ക് സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ഇങ്ങ് വന്നേ. വന്നേ വാ. അപ്പോ അമ്മായി മോളും വന്നിട്ടുണ്ട്. അമ്മയോ? ആ എന്തിന്? കുഞ്ഞിനെ കാണാൻ. എന്റെ കുഞ്ഞിനെ കാണാൻ? ആ മോളെ വാ, കുഞ്ഞിനെ കാണാ. ചെല്ലേ.